നമസ്കാരം, സ്പീഡ് ന്യൂസ്. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത യു ഡി എഫ് സ്ഥാനാർത്ഥി വിമല സെയ്ദ് മാധവൻ സ്ഥാനം രാജിവെച്ചു. എസ് ഡി പി ഐ ബി ജെ പി അംഗങ്ങളുടെ പിന്തുണയോടെ ഭരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചായിരുന്നു രാജി. പുല്ലഴി തുരുത്ത് നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിൽ ജില്ലാ കളക്ടറുടെ അടിയന്തര ഇടപെടൽ. ടി സി വി വാർത്തയെ തുടർന്നാണ് നടപടി. പ്രവൃത്തികൾ തടസ്സപ്പെടുത്തരുതെന്ന് കോൾപ്പടവ് കമ്മിറ്റിക്ക് നിർദ്ദേശം. ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ പണിമുടക്ക് തുടങ്ങി. പണിമുടക്കിയ നഴ്സുമാർ കളക്ട്രേറ്റ് മാർച്ച് നടത്തി. സമരം ഒത്തുതീർപ്പാക്കാൻ ജില്ലാ കളക്ടർ തിങ്കളാഴ്ച ചർച്ച നടത്തും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഫ്രട്ടേണിറ്റി സംഘടിപ്പിച്ച കളക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഓണം പ്രമാണിച്ച് സർക്കാർ അനുവദിച്ചിട്ടുള്ള സ്പെഷ്യൽ അരിയുടെ വിതരണം നാളെ ആരംഭിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ. കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തകൾക്ക് ഈ മാസം 19-ന് തുടക്കമാകും. കോലഴി പൂവണിയിൽ മരക്കും പൊടിഞ്ഞു വീണ സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരത്തിന്റെ കൊമ്പ് മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. നിർത്തലാക്കിയ ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷന്റെ കെട്ടിടവും സ്ഥലവും കാടുകയറി നശിക്കുന്നു. കൊടകര വെള്ളിക്കുളങ്ങര റോഡരികിൽ കൊടകര മാതൃകാ അംഗൻവാടിക്ക് സമീപത്താണ് ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷന്റെ കെട്ടിടം അനാഥമായി കിടക്കുന്നത്. മാള വലിയപറമ്പിലെ ലോഡ്ജിൽ നിന്ന് 2 ഗ്രാം എം ഡി എം എ പിടികൂടിയ സംഭവത്തിൽ 5 പേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. വലിയപറമ്പ് സ്വദേശികളായ ഷിഫാസ്, ഹദീബ്, അർഷാദ്, ഷൈബി, മാള സ്വദേശി ആഷിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. മാള കോട്ടമുറിയിൽ നിയന്ത്രണം വിട്ട കാർ ട്രാൻസ്ഫോർമറിൽ ഇടിച്ചു. ആർക്കും പരിക്കില്ല. നാലമ്പല ദർശനത്തിന് പോയ പട്ടാമ്പി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കയ്പമംഗലത്ത് വ്യാപാര സ്ഥാപനം കുത്തിത്തുറന്ന് മോഷണം. കടയിലെ സി സി ടി വി ക്യാമറയും ഡി വി ആറും 1400 രൂപയും നഷ്ടപ്പെട്ടു. പെയിന്റിംഗിലും പ്രതിമാ നിർമ്മാണത്തിലും ശ്രദ്ധേയനായിരുന്ന ചെറുപ്പ് സ്വദേശി ആർട്ടിസ്റ്റ് സിത്താര രാമകൃഷ്ണൻ അന്തരിച്ചു. ആദ്യകാല നാടകങ്ങളിൽ, മേക്കപ്പ് രംഗത്തും ശില്പചമയ കലയിലും സജീവമായിരുന്നു. അക്കിക്കാവ് പളഞ്ഞി റോഡിൽ കോട്ടോലിനും വില്ലന്നൂരിനുമിടയ്ക്ക് കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ പൊളിച്ച റോഡ് ഇതുവരെ പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ച റോഡ് 1 മാസം മുൻപാണ് ജല അതോറിറ്റി പൊളിച്ചത്. സമ്പൂർണ്ണ രാമായണം ശീതങ്കൻ തുള്ളൽ രൂപത്തിൽ കലാമണ്ഡലം കുത്തമ്പലത്തിൽ അവതരിപ്പിച്ചു. കലാമണ്ഡലം തുള്ളൽ വിഭാഗ മേധാവി കലാമണ്ഡലം മോഹനകൃഷ്ണനാണ് സംവിധാനം ചെയ്തത്. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ത്രികാലപൂജയും ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ആനയൂട്ടിൽ ക്ഷേത്രം മേൽശാന്തി വടക്കടത്ത് വാസുദേവൻ നമ്പൂതിരി പാറമേക്കാവ് കാശീനാഥന് ആദ്യ ഉരുള നൽകി. 11 ആനകൾ ആനയൂട്ടിൽ പങ്കാളികളായി. ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് മച്ചാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് വിൽസൺ നീലങ്കാവിൽ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃപ്രയർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ഭക്തി നിർഭരമായി. മേൽശാന്തി അഴകത്ത് രാമൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു. മാപ്രാണം പി കെ ചാത്തൻ മാസ്റ്റർ മെമ്മോറിയൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചത്. രാജ്യം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമാക്കുവാൻ കൊടിത്തോരണങ്ങൾ ഉൾപ്പെടെ വിപണി സജീവമാക്കി. വ്യാപാരികൾ പേപ്പർ നിർമ്മിതമായ കൊടികൾ, പോളിസ്റ്റർ, ഖാദി തുണിയിലായി വിവിധ വലിപ്പത്തിലുള്ള ദേശീയ പതാകകൾ, പേപ്പർ അലങ്കാരങ്ങൾ എന്നിവ വിപണിയിലെത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ പത്നി ദുർഗ 29.5 പവന്റെ സ്വർണ കിരീടം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പി മനോജ് കുമാർ എന്നിവരും സമർപ്പണ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാകാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് എങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഡി സി സി അംഗം ഇർഷാദ് കെ ചേറ്റുവ ധർണ ഉദ്ഘാടനം ചെയ്തു.
തിരുവില്ലാമലയിൽ ചെരുപ്പ് കടയുടെ മറവിൽ നടത്തിയ പാൻ മസാല കച്ചവടം പടയന്നൂർ എക്സൈസ് സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കാട്ടുകുളം സ്വദേശി മുബാറക്കിനെ അറസ്റ്റ് ചെയ്തു. എടവലിംഗ പഞ്ചായത്ത് പ്രസിഡന്റായി CPMLA നിഷ അജിതിനെ തെരഞ്ഞെടുത്തു. അഞ്ചാം വാർഡ് മെമ്പറായ നിഷ അജിതൻ നിലവിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി CPMLA ഹൌസിയ ഷാജഹാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ലൈല സേവരനെ 6-16 വോട്ടുകൾക്കാണ് ഫൗസിയ ഷാജഹാൻ പരാജയപ്പെടുത്തിയത്. വടനപ്പള്ളി ഓർഫനേജ് കമ്മിറ്റി നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ഉസ്രയുടെ അഞ്ചാമത് സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ ഹോസ്റ്റൽ അങ്കണത്തിൽ നടക്കും. സമ്മേളനം ശനിയാഴ്ച ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര കൂടിയാലോചനാ സമിതി അംഗം MI അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്യും. സമർപ്പണ രാമായണ ഫെസ്റ്റ് ശനിയാഴ്ച തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയായിരിക്കും. അശാസ്ത്രീയമായ കേരഫിഡിന്റെ പച്ചത്തേങ്ങ സംഭരണം മൂലം കേര കർഷകർ ദുരിതത്തിൽ. നനഞ്ഞതും മൂപ്പെത്താത്തതുമാണെന്ന് ആരോപിച്ച് നാളികേരമെടുക്കാതെ കർഷകരെ തിരിച്ചയക്കുന്നതായി പരാതി. കൊടുങ്ങല്ലൂർ അഴീക്കോട് ബസ്സിൽ നിന്ന് വീണ സ്കൂൾ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES പബ്ലിക് സ്കൂളിലെ 6th ക്ലാസ് വിദ്യാർത്ഥി ഗൗതം കൃഷ്ണയ്ക്കാണ് സാരമായി പരിക്കേറ്റത്. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി പുരസ്കാര സമർപ്പണവും ഷംസുദ്ദീൻ അനുസ്മരണ സമ്മേളനവും തൃശൂരിൽ സംഘടിപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, എംപ്ലോയബിലിറ്റി സെന്റർ, പൂമല ഫ്യൂച്ചർ എഡ്യൂസിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ശനിയാഴ്ച മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കും. തൊഴിൽ മേള സേവിയർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തി. മാർച്ച് KSFE ചെയർമാൻ കെ വരദരാജൻ ഉദ്ഘാടനം ചെയ്തു. പരക്കാട് ജില്ലാ കൃഷിത്തോട്ടത്തിലെ ഇടതുപക്ഷ തൊഴിലാളി യൂണിയനിൽ നിന്നും ബന്ധം ഉപേക്ഷിച്ച് INDUC വന്ന 5 പേർക്ക് സ്വീകരണം നൽകി. ഈ വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി പഞ്ചായത്തിലെ പകൽ വീടുകൾ കേന്ദ്രീകരിച്ച് എൽഡേഴ്സ് ഹെവൻ പദ്ധതിക്ക് തുടക്കമായി. ഹെവൻ പദ്ധതിയുടെ ഉദ്ഘാടനം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. പൂങ്കുന്നം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിജയോത്സവം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NA ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PSുരേഷ് അധ്യക്ഷത വഹിച്ചു. കാപ്പ നിയമം ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാറ്റമ്പുറം സ്വദേശി പുലിക്കോട്ടിൽ സിബിനെയാണ് അറസ്റ്റ് ചെയ്തത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.